ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ പിണറായി വിജയന്റെ ടീമുകളൊക്കെ ഏതാണ്ട് സ്വപ്ന അടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. പകൽമാന്യന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ മുഖമൂടികൾ ഇതോടുകൂടി വലിച്ചു കീറപ്പെടുന്നതും നമ്മൾ കണ്ടു. സ്ത്രീകളെ അമ്മയെ പോലെ കാണണം, അവരുടെ പ്രായഭേദമന്യേ അവരെ ബഹുമാനിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു നവോത്ഥാന മതിലൊക്കെ പണിഞ്ഞ് ലോകത്തിന് മുമ്പിൽ മാതൃകയായത് സ്ത്രീ അമ്മയാണ്. അവളെ ബഹുമാനിക്കണം, അവൾ മകളാണ്, അവൾ സഹോദരിയാണ്, അങ്ങനെയൊക്കെ മാത്രം കരുതിയിട്ടുള്ള ഒരു പാർട്ടി ലീഡർമാര് പിന്നെ എന്ത് ചെയ്യണം? ഈ പാർട്ടിയുടെ വക്താക്കൾ എല്ലാ സ്ത്രീയെയും അമ്മയെ പോലെ കരുതുന്നു. അതുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്തിന് അമ്മയെ തന്നെ ഉപയോഗിച്ചതിൽ എന്താണ് തെറ്റ്? ഒരു കാരിയായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ട് അമ്മയെ കണ്ടപ്പോൾ ഒന്ന് അമ്മിഞ്ഞപ്പാലിൻ മധുരം ഒന്നുകൂടി ഓർമ്മ വന്ന രവിയണ്ണൻ ഇന്ന് ഇതാ ഇഡിയുടെ മുമ്പിൽ ഹാജരാകുന്നു. ഇഡി ഇനിയും ഫസ്റ്റ് എയ്ഡായിട്ട് അമ്മിഞ്ഞ നൽകുമെന്നും അമ്മിഞ്ഞയുടെ ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിക്കുമെന്നുമാണ് കേട്ടത്. അപ്പോ ഇത്രയും നാളത്തെ സുഖവാസം, അദ്ദേഹത്തിന് ഒരുപാട് ഹോംവർക്കുകൾ ചെയ്യാനും ഒരുപാട് തെളിവുകൾ ഇല്ലാതാക്കാനും ഇഡി ചോദ്യം ചെയ്യുമ്പോൾ എങ്ങനെ ഉത്തരം പറയണം എന്നൊക്കെ ട്യൂഷൻ എടുക്കാനും ഒക്കെയുള്ള നല്ല ഒരു കാലാവധി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അണ്ണൻ ഇപ്പോ ഹാജരാകാൻ പോകുന്നത് ലൈഫ് മിഷൻ കോഴക്കേസിലാണ്. അതിലാണ് ചോദ്യം ചെയ്തത്. അതിനകത്ത് ഒരു പക്ഷേ സ്വപ്നയും അമ്മിഞ്ഞയും അമ്മയോടുള്ള ബഹുമാനവും ഒക്കെ വരുമെന്ന് വിചാരിക്കാം. അന്ന് നിയമസഭാ തിരക്കുകൾ. ലൈഫ് മിഷൻ കോഴക്കേസിൽ CM രവീന്ദ്രൻ ഇഡിക്ക് മുന്നിൽ ഹാജരായി. കഴിഞ്ഞ 27 ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും നിയമസഭാ സമ്മേളന തിരക്ക് ചൂണ്ടിക്കാട്ടി ഹാജരായിരുന്നില്ല. കൊച്ചി ഇഡി ഓഫീസിന് മുന്നിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. വിവരങ്ങളുമായി ജിജീഷ്, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അനു, അല്പം മുമ്പ് 9:20 CM രവീന്ദ്രൻ കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരായത്. കഴിഞ്ഞ തവണ 27 ഇതിനു മുമ്പ് നോട്ടീസ് നൽകിയത്. അന്ന് നിയമസഭാ തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു CM രവീന്ദ്രൻ ആകാതിരുന്നത്. പിന്നെ അന്ന് അമ്മിഞ്ഞയ്ക്ക് കുറച്ചൊരു ഷോട്ടും ഉണ്ടായിരുന്നല്ലോ. ഇനി ആവുമ്പം ചകാക്കള് CPM ചകാക്കള് കൃത്യമായിട്ട് അവിടെ എത്തിച്ചാൽ മതിയല്ലോ. ഔദ്യോഗിക തിരക്കുകളുണ്ട്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന സ്ഥാനം വഹിക്കുന്നതിനാൽ ജോലി തിരക്കിന്റെ ഭാഗമായി എത്താൻ കഴിയില്ല. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു 27 ഹാജരാകാതിരുന്നത്. എന്നാൽ ഇഡി വീണ്ടും നിയമസഭാ സമ്മേളനം നടക്കാത്ത മറ്റൊരു ദിവസം വീണ്ടും നോട്ടീസ് നൽകുകയായിരുന്നു. സ്വാഭാവികമായും ഈ ഒരു ചോദ്യം ചെയ്യലിൽ നിന്ന് CM രവീന്ദ്രൻ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ CM രവീന്ദ്രൻ കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും നടക്കുക. പ്രത്യേകിച്ച് നിരവധി തെളിവുകൾ CM രവീന്ദ്രനെതിരെ കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കമുള്ള ഈ വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ഇഡിയുടെ കയ്യിൽ എത്തിയത് കൊണ്ട് നമുക്കൊരു പരിധി വരെ ഒന്ന് ആശ്വസിക്കാം, ഒന്ന് പ്രതീക്ഷിക്കാം ഇവര് പിടിക്കപ്പെടുമെന്ന്. ഇനിയും എന്താകും കാര്യങ്ങളെന്ന് കണ്ടറിയണം. ഇതിനേക്കാൾ വലിയ വലിയ കേമന്മാർ പല കേസുകളിലും പിടിക്കപ്പെട്ടിട്ട് നൈസായിട്ട് ഊരി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ വിഷയം ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഡിജിറ്റൽ തെളിവുകൾ, പ്രത്യേകിച്ച് എം ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിൽ നടത്തുന്ന വാട്സ്ആപ്പ് ചാറ്റുകളിൽ, സ്വപ്ന സുരേഷും CM രവീന്ദ്രനും തമ്മിൽ നടത്തുന്ന വാട്സ്ആപ്പ് ചാറ്റുകൾ, ഇങ്ങനെ നിരവധി വാട്സ്ആപ്പ് ചാറ്റുകൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CM രവീന്ദ്രനെ ലൈഫ് മിഷൻ കരാർ കമ്മീഷൻ കേസിൽ കൂടി ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാജരാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവിൽ തന്നെ കോടതി പരാമർശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, കോടതിക്ക് സീൽ ചെയ്ത് കവറിൽ ലഭിച്ചിരിക്കുന്ന 3 കവറുകളിലായി ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രേഖകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടുത്തുന്നതാണ്. അതിൽ എം ശിവശങ്കറും മറ്റു ചിലരുമായി നടത്തിയ സംഭാഷണങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി തന്നെ കോടതിയും അക്കാര്യത്തിൽ സൂചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ. ഇവര് വലിയ വലിയ കൊമ്പന്മാരായതുകൊണ്ട് ഒരിക്കലും ഇവര് പിടിക്കപ്പെടില്ല എന്ന ഒരു ധാരണയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വപ്ന മാക്സിമം തെളിവുകൾ കളക്ട് ചെയ്തിട്ടാണ് കളത്തിലിറങ്ങിയത്. സുപ്രധാനമായ ചില തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സ്വപ്ന സുരേഷിനോട് ചില ഘട്ടങ്ങളിൽ, ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട ചില ഘട്ടങ്ങളിൽ CM രവീന്ദ്രനെയാണ് പോയി കാണേണ്ടത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ പോയി കാണുക. CM രവീന്ദ്രനിൽ നിന്ന് എല്ലാ സഹായങ്ങളും ലഭിക്കും, തന്നെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ താൻ ചെയ്യാമെന്നെല്ലാം എം ശിവശങ്കർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ CM രവീന്ദ്രൻ പല ഘട്ടങ്ങളിലും ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ചാറ്റുകളിൽ എല്ലാം നിരന്തരമായി പരാമർശിക്കപ്പെട്ട വ്യക്തിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ 2020 December മാസത്തിൽ CM രവീന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു. അന്നും ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള നീക്കങ്ങൾ
പ്രതികരണങ്ങൾ സി എൻ രവീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. മൂന്ന് തവണ സമൻസ് നൽകിയ ശേഷം നാലാമത് ആവർത്തിച്ച് സമൻസ് നൽകിയ ഘട്ടത്തിൽ മാത്രമായിരുന്നു ഇതേ ഓഫീസിൽ സി എൻ രവീന്ദ്രൻ അന്നും ഹാജരായിരുന്നത്. ഒരു അറസ്റ്റ് നടപടികളിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അത്തരമൊരു ഘട്ടത്തിലേക്ക് തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. കാരണം അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ ഡിജിറ്റൽ തെളിവുകൾ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈവരിക്കും. ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്ന ചില സ്ഥാനാർത്ഥികളുണ്ടല്ലോ, ആ സ്ഥാനാർത്ഥികൾ പിന്നീട് കാണാൻ വരും. ഒരു ദിവസം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ പിന്നീട് അവരെ കാണാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ വോട്ട് ചെയ്ത വിജയിപ്പിച്ച ആളുകൾക്ക് നന്ദി പ്രകടനവുമായിട്ട് വരുമ്പോൾ അവരിങ്ങനെ കൈവീശി കാണിക്കും. അത്തരം ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് മാധ്യമങ്ങൾക്കും കാണികൾക്കും നേരെ രവീന്ദ്രൻ കൈവീശുന്നത്. കാരണം എന്റെ അമ്മിഞ്ഞ വിഷയം എല്ലാവരും അറിഞ്ഞു. ഞാൻ വളരെ പരമ രഹസ്യമാക്കി വെച്ചിരുന്ന വിഷയമാണ്. വീട്ടിൽ നിന്ന് ചെയ്തിരിക്കും പെണ്ണുമ്പോൾ എടുത്തിട്ട് കുത്തും കൊടുത്തുകയാണ്. അപ്പോ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഓ, എന്റെ കഴിവും മികവും ഇവരൊക്കെ അറിഞ്ഞല്ലോ എന്നുള്ള രൂപത്തിൽ എന്തോ ഒരു പുരസ്കാരം കിട്ടി ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടി കൈവീശുന്ന രവീന്ദ്രനാണ് ഇന്നത്തെ താരം മീഡിയകളുടെ. അതുകൊണ്ട് തന്നെയായിരുന്നു തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കാനുള്ള ശ്രമങ്ങൾ സി എൻ രവീന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനുവേണ്ടി കൂട്ടുപിടിച്ചത് എന്ന് പറയുന്നത് തന്റെ ഔദ്യോഗിക തിരക്കുകളും നിയമസഭാ സാമാജികന്റെ സ്റ്റാഫ് അംഗം എന്ന ഒരു പ്രത്യേക പരിരക്ഷയുണ്ട് എന്നെല്ലാമായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇടുക്കി ലഭിച്ച കൃത്യമായ നിയമോപദേശം എന്ന് പറയുന്നത് നിയമസഭാ സാമാജികന്റെ സ്റ്റാഫ് അംഗത്തിന് അത്തരത്തിലുള്ള യാതൊരു പരിരക്ഷയുമില്ല. നിയമസഭാ റൂൾസിലെ 165 ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി എൻ രവീന്ദ്രന് ഹാജരാകാതിരിക്കാൻ കഴിയില്ല. നിയമസഭാ സാമാജികർക്ക് ക്രിമിനൽ കേസുകൾ ഒഴികെയുള്ള കേസുകളിൽ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടി സ്റ്റാഫ് അംഗം എന്ന നിലയിൽ സി എൻ രവീന്ദ്രൻ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അധികകാലം ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കാനും കഴിയില്ല എന്ന കൃത്യമായ നിയമോപദേശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലഭിച്ചു. അങ്ങനെയാണ് വീണ്ടും നോട്ടീസ്. ഒരു മിനി മുഖ്യമന്ത്രിയെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു ആഡംബരമാകാമായിരുന്നു. സ്വാഭാവികമായും ഇന്ന് പൊങ്കാലയോടനുബന്ധിച്ച് നിയമസഭ അവധിയുള്ള ദിവസമാണ്. 9, 10, 8, 9, 10 തീയതികളിലും നിയമസഭ നടക്കുന്നില്ല. ഇന്ന് ഹാജരായിരുന്നില്ലെങ്കിൽ പോലും തൊട്ടടുത്ത ദിവസം നോട്ടീസ് വീണ്ടും സമൻസ് നൽകുക, ആവർത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്ന ഒരു നിലപാട് തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലിൽ ഇനി ലഭിക്കുന്ന മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. പ്രത്യേകിച്ച് സി എൻ രവീന്ദ്രനെയും ഇത്തരത്തിൽ തന്നെ മറ്റു പ്രധാനപ്പെട്ട മൊഴികൾ അടിസ്ഥാനമാക്കിയും സി എൻ രവീന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളുകൾ പ്രത്യേകിച്ച് വേണുഗോപാൽ അയ്യർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തപ്പോൾ, യു വി ജോസ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്തപ്പോഴും സി എൻ രവീന്ദ്രന് എതിരായ മൊഴികൾ തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലഭിച്ചത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് എന്ന തീരുമാനത്തിലേക്ക് എം ശിവശങ്കറിന്റെ കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത്. ഇത്രയും കാലം ഇവരെല്ലാവരും കൂടി ഒരു നാടിനെ കട്ടുമുടിച്ചു കുട്ടിച്ചോറാക്കിയിട്ടും നമ്മുടെ മന്ത്രി മുഖ്യൻ ഒരു ഉളുപ്പുമില്ലാതെ നിന്ന് പറയുന്ന കേട്ടില്ലേ, എനിക്ക് അവരെ അറിയില്ല. അതൊക്കെ തന്നെയല്ലേ ഇത്രയും വലിയ വിനയായത്. അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അറിയുന്ന എത്ര തെളിവുകൾ വേണം ഇന്ന എടുത്തോ. അതുകൊണ്ട് ഹോണറബിൾ സി എം നുണ പറഞ്ഞതാണ്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ടുണ്ട്, പല വിഷയങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാത്തിന്റെയും രേഖകളും ഡേറ്റും അടക്കം ഞാൻ പുറത്തുവിടാം. അന്നത്തെ ദിവസത്തെ നമ്മുടെ സി സി ക്യാമറ വിഷ്വൽസ് ഉണ്ടല്ലോ, തിരിച്ചു വിടാൻ പറ്റുമോ പുറത്തുവിടാൻ പറ്റുമോ എന്ന് ഒരു സാധാരണ സ്ത്രീ വെല്ലുവിളിക്കുകയാണ്. ആരെ? ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെയും കട്ടുമുടിക്കാൻ മുന്നിൽ നിൽക്കുന്ന പരിവാരങ്ങളോടും നിലപാട് തന്നെ അല്ലെങ്കിൽ അറസ്റ്റിലേക്കുള്ള സാധ്യത തന്നെയാണ് അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. കാരണം അത്ര അമ്മിഞ്ഞരവിക്കറിയാം, ഞാൻ ഇന്ന് ഹാജരായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ED വിഭാഗത്തിലെ കറവക്കാർ എന്നെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഇനിയിപ്പോ അവിടെ രാത്രി എങ്ങാനും അമ്മിഞ്ഞ ആവശ്യം വന്നാലും അതിന് വേണ്ടുന്ന ഒരു സംവിധാനം, ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ബ്ലഡ് ബാങ്ക് ഒക്കെ ഉള്ളതുപോലെ അമ്മിഞ്ഞ ബാങ്കുകൾ ഏർപ്പെടുത്തിയാൽ മതിയല്ലോ. കാരണം രവീന്ദ്രനെ പോലെയുള്ള ആളുകളുടെ സേവനം നമുക്ക് ആവശ്യമാണ്. ഒരു മിനി മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സേവനം ആവശ്യമാണെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ളതൊക്കെ കൊടുക്കാൻ ഒരു നാട് ബാധ്യസ്ഥരാണല്ലോ. അതുകൊണ്ട് ഒരു അമ്മിഞ്ഞ ബാങ്ക് ക്യാമ്പയിനോ മറ്റോ സംഘടിപ്പിച്ചാൽ ഉള്ള ആളുകളൊക്കെ പിഴിഞ്ഞു കൊണ്ടുവന്ന് അവിടെ അടുക്കി വെക്കൂലേ. മുഹമ്മദ് ഈസയൊക്കെ പറയുന്നത് പോലെ ആയിഷയുടെ മുലപ്പാല് കറന്നാണ് ഈ സഹോദര ബന്ധം സ്ഥാപിച്ച ആളുകളൊക്കെ കുടിച്ചു എന്ന് പറഞ്ഞത്. പ്രസവിക്ക പോലും ചെയ്യാത്ത ആയിഷയ്ക്ക് എവിടുന്നാണ് മുലപ്പാല് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മത നിന്നയും നബി നിന്നയും ഒക്കെ ആയി പോകും എന്ന് പറയുന്നത് പോലെ ഉള്ളവരെങ്കിലും കറന്നൊരു കുപ്പിക്കകത്ത് അവിടെ കൊണ്ടുവച്ചാൽ ബ്ലഡ് ബാങ്ക് പോലെ ബാങ്ക് ആവൂലേ.
ഇന്ത്യൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈവശമുണ്ട്. പല പ്രധാനപ്പെട്ട മൊഴികളും നേരത്തെ ചോദ്യം ചെയ്ത ആളുകളെ പലവട്ടം ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴികൾ എന്ന് പറയുന്നതും ഇത്തരത്തിൽ തന്നെ സി എൻ രവീന്ദ്രന് എതിരായാണ്. ലൈഫ് മിഷൻ കമ്മീഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് എല്ലാ ഘട്ടങ്ങളിലും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ സി എൻ രവീന്ദ്രന്റെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്, ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഇടപാടുകളും സാധൂകരിക്കുന്ന സ്ഥിരീകരിക്കുന്ന വ്യക്തമായ വിവരങ്ങൾ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം മറ്റു മൊഴികൾ കൂടി മുന്നിൽ വെച്ചുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് നടത്തുക. വിശദമായി തന്നെയുള്ള മൊഴികൾ, കാരണം സ്വാഭാവികമായും സി എൻ രവീന്ദ്രൻ എല്ലാ ഘട്ടങ്ങളിലും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ പോലും അന്ന് തുടക്കത്തിൽ ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ അന്ന് ഇടുക്കി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് 2020 ഡിസംബർ മാസത്തിൽ സി എൻ രവീന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് മിഷനുമായ തെളിവുകൾ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അന്ന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഇടപാടുകളും അന്ന് നടത്തിയിട്ടുള്ള ചില വാട്സ്ആപ്പ് ചാറ്റുകളും മാത്രമായി അത് കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ പോലും തനിക്ക് ഒന്നും അറിയില്ല എന്നും തന്നെ അനാവശ്യമായി കൊടുക്കുകയാണ്. ഇനി എന്തെല്ലാം പുറത്തു വരാനിരിക്കുന്നു? സ്വർണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പൊക്കിയിരിക്കുന്നത് ലൈഫ് മിഷനിലാണ്. ഇപ്പം അടങ്ങ്, ഒന്നൊന്നായിട്ട് ഇടിക്ക് കുറച്ചൊരു സാവകാശം കൊടുക്ക്. എനക്കറിയില്ല എനക്കറിയില്ല എന്ന് പറഞ്ഞ് എത്ര നാൾ ഇങ്ങനെ തടി ഊരാൻ പറ്റും? ഒന്നൊന്നായിട്ട് അവർ പൊക്കിയെടുത്തോളൂ. കേസുമായി യാതൊരു പങ്കാളിത്തവും ബന്ധവും ഇല്ലാത്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഒരു തവണ മാത്രം ചോദ്യം ചെയ്യലിൽ എത്തുമ്പോൾ പോലും നിഷേധാത്മകമായ ഒരു സമീപനം അന്വേഷണ ഉദ്യോഗസ്ഥരോട് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു സി എൻ രവീന്ദ്രൻ. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് കാര്യങ്ങൾ ഏറെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാളുകളിൽ പ്രധാനപ്പെട്ട ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായും കൃത്യമായ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇപ്പോൾ തന്നെ വ്യക്തമാണ്. ഇനി അതിനപ്പുറം രാഷ്ട്രീയ തലത്തിലുള്ള ഭരണ തലത്തിലുള്ള ഗൂഢാലോചനകൾ അതിന്റെ വ്യാപ്തി എത്രയാണ് എന്നാണ് ഇനി കണ്ടെത്താനുള്ളത്. കാരണം മുഖ്യമന്ത്രിയുടെ രവിയണ്ണന്റെ സാധാരണഗതിയിൽ ഇതുവരെ പിടിച്ചു നിന്ന് രക്ഷപ്പെട്ട ഒരു ഉടായ്പും ഇഡിയുടെ മുമ്പിൽ നടക്കില്ല അല്ലെ? വ്യക്തമായി ഒരുപാട് തെളിവുകൾ ശേഖരിച്ചതിനു ശേഷമാണ് കറവ രവിയെ അമിഞ്ഞു കൊടുക്കാമെന്നുള്ള രൂപത്തിൽ ഇഡി പൊക്കിയത്. അപ്പോ ഇനി ഇദ്ദേഹം അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുമോ, പിന്നെ ഉണ്ടായ വിവരങ്ങളൊക്കെ പറയുമോ, ഇനി എത്ര അമിഞ്ഞകളാണ് ഇനി ഇയാളുടെ കൈകൾക്ക് ഇരയായിട്ടുള്ളത്? ഒരുപാട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് വരാനുണ്ടല്ലോ. കാത്തിരിക്കാം. നന്ദി.